السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحابه وأتباعه أجمعين، أما بعد، فأوصيكم وإياي ولم يتقوى الله. تنبيه الصباح. عن أبي سعيد رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا رأيتم الرجل يعتاد المسجد فاشهدوا له بالإيمان. قال الله تعالى إنما يعمر مساجد الله من آمن بالله واليوم الآخر. رواه الترمذي. മഹാനായ സഈദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ റഅയ്തു റജുല, നിങ്ങളൊരു മനുഷ്യനെ കാണുകയാണെങ്കിൽ, എങ്ങനത്തെ മനുഷ്യനാണ്, യഅതാദുൽ മസ്ജിദ, പള്ളിയുമായി എപ്പോഴും ബന്ധം പുലർത്തുന്ന, പള്ളിയെ പതിവാക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കാണുകയാണെങ്കിൽ, അഥവാ അഞ്ച് സമയത്തും ജമാഅത്തിന് മനുഷ്യനുണ്ടാകും, പള്ളിയിലുള്ള എല്ലാ പരിപാടിയിലും അവൻ പങ്കെടുക്കും, അങ്ങനത്തെ ഒരു മനുഷ്യൻ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, ഫഷ്ഹദൂനഹു ബിൽ ഈമാൻ, അവന് വേണ്ടി നിങ്ങൾ മുഅ്മിനാണെന്ന് നിങ്ങൾ സാക്ഷ്യന്നോളൂ. കാരണം ഒരു മുഅ്മിനായ മനുഷ്യന് മാത്രമേ പള്ളിയുമായി ബന്ധപ്പെടാനും പള്ളിയുമായിട്ട് പരിപാലിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ജമാഅത്തിന് കൃത്യമായിട്ട് പള്ളിയിലുള്ള ഹയാദ് ദിക്ർ, പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ എപ്പോഴും പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യൻ അവൻ മുഅ്മിനാണെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്താ? നമുക്കറിയാം, നമ്മുടെ നാടുകളിലൊക്കെ ധാരാളം ആയിരക്കണക്കിന് പള്ളികളുണ്ട്. നമ്മുടെ പള്ളികളൊക്കെ പരിപാലിക്കപ്പെടുന്നത് ആരാ? വിശുദ്ധ ഖുർആൻ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആരാണ് പള്ളി പരിപാലിക്കേണ്ടത്. പള്ളി പരിപാലിക്കേണ്ട ബാധ്യത ആരിലാണ്? പള്ളി പരിപാലിക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റ്, എന്തൊക്കെ യോഗ്യതകൾ ഉണ്ടായിരിക്കണം? വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു തആല അല്ലാഹു തആല പറഞ്ഞു, ഇന്നമ യഅമറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമില്ലാഹിർ. ഇന്നമ യഅമറു മസാജിദല്ലാഹി, തീർച്ചയായും അല്ലാഹുവിന്റെ പള്ളികൾ പരിപാലിക്കുന്നവർ. അവിടെ ഇന്നമിട്ട് പറയാൻ തന്നെയുള്ള കാരണം അതിൻ്റെ ഗൗരവത്തെ സൂചിപ്പിക്കുന്നു. ആരാണ് പള്ളി പരിപാലിക്കേണ്ടവർ? മൻ ആമന ബില്ലാഹി വൽ യൗമില്ലാഹിരി, മൻ ആമന ബില്ലാഹി, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവനാണ്. വൽ യൗമില്ലാഹിരി, അന്ത്യനാളിനെ കൊണ്ട്. ഇവിടെ ഈമാൻ കാര്യങ്ങളിൽ നിന്ന് ഒന്നാമത്തതും അവസാനത്തതും പറഞ്ഞു, ബാക്കിയുള്ളത് കളഞ്ഞു. ബാക്കിയുള്ളത് കളഞ്ഞെന്ന് പറഞ്ഞാൽ തുടക്കവും ഒടുക്കവും പറഞ്ഞാൽ ബാക്കി അതിൽ പെട്ടു എന്നറിയിക്കാൻ വേണ്ടി അള്ളാഹു അങ്ങനെ പ്രയോഗിച്ചത്. അല്ലാതെ പള്ളി പരിപാലിക്കുന്ന ആൾ അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കുകയും ക്യാമന്താരെ കൊണ്ട് വിശ്വസിക്കുകയും മാത്രം പോരാ, ഈമാൻ കാര്യങ്ങൾ മുഴുവനുമുള്ള ആളായിരിക്കണം. എന്നിട്ട് വിശുദ്ധ ഖുർആനിൽ കാണാം, പള്ളി പരിപാലിക്കുന്ന ആൾക്കുണ്ടായിരിക്കേണ്ട മറ്റൊരു സവിശേഷത, ഇഖാമുസ്സലാത്തി, നമസ്കാരം നിലനിർത്തുന്നവനായിരിക്കണം. നിസ്കാരം നിലനിർത്തുന്നവനായിരിക്കണം പള്ളി കമ്മിറ്റിയിൽ വരുന്ന ആളുകൾ. നിസ്കാരം നിലനിർത്തുന്ന ആളുകളായിരിക്കണം. എപ്പോഴെങ്കിലും നിസ്കരിക്കുന്ന ആളായാൽ പോരാ. പക്ഷേ ഇന്നത്തെ ചുറ്റുപാടുന്ന മനസ്സിലാക്കണം, പള്ളി കമ്മിറ്റികളിലൊക്കെ തന്നെ സാമ്പത്തികമായും സമൂഹത്തിൽ സ്വാധീനമുള്ള ആളുകളെയാണ് പല കമ്മിറ്റി പള്ളി പല പള്ളി കമ്മിറ്റികളിലും പിടിച്ച് നിയമിക്കാറുള്ളത്. എന്താ കാരണം? ഒന്നുമില്ല, സമൂഹം അങ്ങനെ ഒരു തെറ്റായ ധാരണ മനസ്സിലാക്കി വരുന്നു. ആദ്യകാലത്തൊക്കെ പള്ളിയിലുള്ള കമ്മിറ്റി ഭാരവാഹികൾ, പ്രസിഡന്റ്, ആ നാട്ടിലുള്ള ദീനീ ബോധമുള്ള പണ്ഡിതനോ അതല്ലെങ്കിൽ അങ്ങനത്തെ കാരണന്മാരെ നിഷേധിക്കുമായിരുന്നു പതിവ്. ഇന്ന് മാറി,
എന്നാൽ ആ പ്രസിഡന്റ് ഒരു വലിയ നേതാവിൻ്റെ പേരാ പറയാം, ഒരു വലിയ രാഷ്ട്രീയ നേതാവിൻ്റെ പേര്, അതിന് വലിയ സമൂഹത്തിലുള്ള സ്വാധീനമുള്ള, അതിന് വലിയ ബിസിനസ് നടത്തുന്ന ഒരാളുടെ പേരായിരിക്കും വെള്ളിക്കുമ്പറ്റിൻ്റെ പ്രസിഡന്റ്. ആയിക്കോട്ടെ, അതുള്ള ആളായിക്കോട്ടെ, പക്ഷെ അതോടുകൂടി തഖ്വയും കൂടി അനിവാര്യമാണ്. എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ, എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ, വിശുദ്ധ ഖുർആൻ സൂറത്തിൽ ബഖറയുടെ തുടക്കത്തിൽ പറയുന്നുണ്ട്, ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب കണ്ണുകൊണ്ട് കാണാത്ത കാര്യങ്ങളെ മുഴുവനും വിശ്വസിക്കുന്ന ആളാകണം. യുഅ്മിനൂന ബിൽഗൈബ് എന്ന് പറഞ്ഞാൽ ഖബർ ശിക്ഷ, നരകം സ്വർഗം സിറാത്ത്, ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും വിശ്വസിക്കുന്ന ആളായിരിക്കണം. എന്നാൽ ഖബർ ശിക്ഷയില്ല എന്ന് വിചാരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ മുത്തഖിയാവോ? ഇല്ല. അങ്ങനത്തെ ആളെ വള്ളി പരിപാലിക്കാൻ നിയമിക്കപ്പെടാൻ പറ്റുമോ? ഇല്ല. എന്തേ കാരണം? എന്താ കാരണം? വിശുദ്ധ ഖുർആൻ തഖ്വയുടെ കാരണമായിട്ട് പറഞ്ഞ ഒന്നാമത്തെ കാരണം തന്നെ, യുഅ്മിനൂന ബിൽഗൈബി, കണ്ണുകൊണ്ട് കാണാത്ത കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കണം. ഈ മനുഷ്യൻ അത് അംഗീകരിക്കുന്നില്ല, പിന്നെ അവനെങ്ങനെ പറ്റും മുത്തഖിയാവും? രണ്ടാമത്തെ, വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഇന്നമായ അമറു സാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽയൗമില്ലാഹിരി, അന്ത്യനാൾ കൊണ്ട് പിന്നെ ഇഖാമസ്സലാത്ത്, നിസ്കാരം നിലനിർത്തുന്ന ആളായിരിക്കണം. ഒരു വഖത്ത് പോലും നിസ്കാരം ഉപേക്ഷിച്ചവനാണെങ്കിൽ അവൻ ഫാസിഖ്. ഫാസിഖ് എന്ന് പറഞ്ഞാൽ തമ്മാടി. അവൻ ഉടനെ തൗബ ചെയ്യാ, നിസ്കാരം അല്ലാഹ് വീട്ടി തൗബ ചെയ്യാൻ നിർബന്ധം, അല്ലെങ്കിൽ അവൻ ഫാസിഖ്. ഫാസിഖീങ്ങളായ ആളുകൾ വള്ളി പരിപാലിക്കാൻ പറ്റില്ല. കാരണം വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഇഖാമസ്സലാത്തി, നിസ്കാരം നിലനിർത്തുന്നവനാവണം. എന്നാ നമ്മുടെ മഹല്ലത്തിലുള്ള പള്ളികളിലൊക്കെ തന്നെ ഇന്നത്തെ അവസ്ഥ നാം ഒന്നാലോചിച്ച് നോക്കും. നമ്മുടെ പള്ളികൾ പരിപാലിക്കുന്ന ആളുകൾ കൃത്യമായ ജമാഅത്ത്, കൃത്യമായ നമസ്കാരം പോലും നിർവഹിക്കാത്ത ഒരുപാട് ആളുകളാണ് നമ്മുടെ നാടുകളിലൊക്കെ പള്ളി പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ. അവർ പള്ളി പരിപാലിക്കാൻ പറ്റില്ല. പള്ളി പരിപാലിക്കുന്ന ആൾ ഒന്നാമത്തെ സവിശേഷ ദേഹം നമസ്കാരം കൃത്യമായി നിലനിർത്തുന്ന ആളാവണം. തന്നെയുമല്ല, ഇന്നൊക്കെ ഖിയാമത്തിൻ്റെ 14 അടയാളങ്ങൾ പരിചയപ്പെടുത്തിയെടുത്ത് ഇമാം തിർമിദിപ്പെട്ട ഹദീസിൽ കാണാം, വസാദത്തിൽ ഖബീലത്തു ഫാസിഖഹും, സമൂഹത്തിലുള്ളതായിരിക്കുന്ന തമ്മാടികളായ ആളുകളെ, ഉന്നതമായ സ്ഥാനത്ത് അവരോധിക്കുന്ന കാലഘട്ടം വന്നിട്ടുണ്ടെങ്കിൽ, അഥവാ തമ്മാടികളായ ആളുകൾ ഒരു ഗോത്രത്തിൻ്റെ അതല്ലെങ്കിൽ ഒരു മഹല്ലത്തിൻ്റെ പിന്നെ നേതാക്കളാക്കപ്പെടുന്ന കാലഘട്ടം വന്നാൽ, ഫർത്തഖിബു ഇൻദാലിക റീഹൻ ഹംറാ, പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾ തീക്കാറ്റ് പ്രതീക്ഷിച്ചോളൂ. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇന്നൊക്കെ മഹല്ലത്തിൻ്റെ പള്ളികളുടെ നേതാക്കന്മാരാക്കപ്പെടുന്ന ആളുകൾ, വാസക്കീയങ്ങളായ ആളുകൾ മഹല്ല കമ്മിറ്റിയുടെ ഭാരവാഹികളായി നിശ്ചയിക്കപ്പെടുമ്പോൾ, അവർ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷറുമായി അവരോധിക്കപ്പെടുമ്പോൾ, ഇതൊക്കെ ഖിയാമത്തിൻ്റെ അടയാളമാണെന്ന് കൂടി നാം ചിന്തിക്കണം. തന്നെയുമല്ല, ചില സ്ഥലങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം, ചില മഹല്ല കമ്മിറ്റികളിൽ, ആ ഇപ്പടുത്തൊന്ന് രണ്ട് പള്ളി കമ്മിറ്റികളിൽ ഔസ്താദുമാരെ പിരിച്ചു വിട്ടു, എന്നിട്ട് അവരെയൊക്കെയുള്ള ശമ്പളം പോലും കൊടുത്തിട്ടില്ല. അത് ഞങ്ങൾ തീരുമാനിക്കട്ടെ. ഉസ്താദുമാർക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ അത് കൊടുക്കണം. എവിടെയാണ് ദീനീപരമായ കാര്യങ്ങൾ പരിപാലിക്കാൻ ദീനീബോധമുള്ള ആളുകൾ ഏറ്റെടുക്കണം എന്നൊരാളുടെ കാരണം. കാരണം ചില മഹല്ല കമ്മിറ്റിയിലൊക്കെ തന്നെ സ്വാധീനമുള്ള ആളുകളെ ആ സ്ഥാനത്തെ അവരോധിക്കാറുണ്ട്. പക്ഷേ അവരെ പേടിച്ചിട്ടാണ് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ ജീവിക്കുന്നത്. അവിടെ പേടിക്കാൻ അവരെ കണ്ടെന്ന് ബഹുമാനിക്കണം, അവരൊന്ന് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. പക്ഷേ തമ്മാടികളായ ആളുകളെ സ്വാധീനത്തിൻ്റെ പേരിൽ അവരെ ബഹുമാനിക്കണം, ആദരിക്കണം എന്ന് പറഞ്ഞാൽ പേടിച്ചതിൻ്റെ പേരിൽ ആദരിക്കുന്ന കാലഘട്ടം, അത് ഖിയാമത്തിൻ്റെ അടയാളമാണ്. ഹബീബ് അനുഭവങ്ങൾ പറഞ്ഞിട്ടില്ലേ, വൈക്രാമുർ റജുലി മഹാഫത ശരിഹി, ഒരു മനുഷ്യൻ അവന് പേടിച്ചിട്ട്, അവൻ്റെ ഷർറ് പേടിച്ചിട്ട് അവനെ ബഹുമാനിക്കുന്ന കാലഘട്ടം വന്നിട്ടുണ്ടെങ്കിൽ, അത് ഖിയാമത്ത് നാളിലെ അടയാളങ്ങളിൽ പെട്ടതാണ്. ഖിയാമത്ത് നാളിൻ്റെ 14 അടയാളങ്ങൾ ഹബീബ നബിത്തങ്ങൾ പരിചയപ്പെടുത്തിയെടുത്ത് ഒന്ന് നമ്മൾ പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യൻ്റെ ഷർറ് ഭയപ്പെട്ടിട്ട് അവൻ്റെ പരിപാലന പേടിക്കപ്പെടുന്ന കാലഘട്ടം വരിക. അപ്പൊ പള്ളി പരിപാലിക്കേണ്ട അല്ലാഹുവിൻ്റെ ഭവനങ്ങൾ പരിപാലിക്കേണ്ടത് തഖ്വയുള്ള ആളുകളായിരിക്കും. എന്നിട്ടവിടെ പറയുന്നു.
നമ്മുടെ പള്ളികളിൽ നമുക്കറിയാം, ഞാനും നിങ്ങളുമൊക്കെ ഒന്നുകിൽ പള്ളിയുടെ കമ്മിറ്റി മെമ്പർമാരൊക്കെ ആയിരിക്കും. പക്ഷെ പള്ളിയിൽ ഒരു വാതുണ്ടെങ്കിൽ അവിടെ ഇരിക്കാനോ, ഇൽമിൻ്റെ മനസ്സിലിരിക്കാനോ, ഒരു ഹദിക്കറിൽ ഇരിക്കാനോ, അതല്ലെങ്കിൽ സലാത്തിൻ്റെ മജ്ലിസിൽ ഇരിക്കാനോ, അതല്ലെങ്കിൽ ഒരു മജ്ലിസിൻ നൂറിൻ്റെ ഇൽ സദസ്സിൽ ഇരിക്കാനോ നമുക്ക് സമയമില്ല. ചില ആളുകളൊക്കെ കാണാം, സലാം പറ്റി ഉടനെ എഴുന്നേറ്റ് പോകും, അവരെ പോക്ക് കണ്ടാൽ തോന്നും ഹോസ്പിറ്റലിൽ അവർ സീരിയസ് ആയി കിടക്കുന്നുണ്ട്. ദുആ കഴിഞ്ഞ് റോഡ് മുന്നിൽ നോക്കി അവരുടെ മൊബൈലും പിടിച്ച് ആകാശത്തേക്ക് നോക്കുന്നു, ഒന്നുമില്ല. അപ്പൊ പള്ളിയിലിരിക്കാൻ മനസ്സനുവദിക്കുന്നില്ല. എവിടെ നാം പേടിക്കണം? ഹബീബാലി അലൈഹി വസല്ലം തങ്ങൾ നൂറ്റാണ്ട് പതിനാറ് പഠിപ്പിച്ചു, നമ്മൾ പഠിപ്പിച്ചു. നാം ഓരോരുത്തരെ സംബന്ധിച്ചാണ് നമുക്ക് നമ്മെ വിലയിരുത്താൻ വേണ്ടി, നാം മുഅ്മിനാണോ അതല്ല മുനാഫിഖാണോ എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസ് നമ്മെ പഠിപ്പിച്ചു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഅ്മിനു ഫിൽ മസ്ജിദി, ഒരു സത്യവിശ്വാസി പള്ളിയിൽ കയറിയാൽ ആ സത്യവിശ്വാസിയുടെ സ്വഭാവം എന്താണ്? പള്ളിയിൽ നമസ്കരിക്കാൻ കയറിയത് ഒരു മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അവരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ പള്ളിയിൽ കയറിയത് ഒരു മുത്തഅല്ലിമാവട്ടെ, ഒരു ഉസ്താദാവട്ടെ, ഒരു കമ്മിറ്റി ഭാരവാഹിയാവട്ടെ, ആരാരും നബി തങ്ങൾ പറയുന്നു, അൽ മുഅ്മിനു ഫിൽ മസ്ജിദി, ഒരു സത്യവിശ്വാസി പള്ളിയിൽ കയറിയാൽ കസ്സമകി ഫിൽ മാഇ, വെള്ളത്തിലുള്ള മത്സ്യങ്ങളെ പോലെയാണ്. എന്താ വെള്ളത്തിലുള്ള മത്സ്യങ്ങളുടെ സ്ഥിതി? മത്സ്യങ്ങൾക്ക് വെള്ളത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അഥവാ മീനെ പിടിച്ച് വെള്ളത്തിൽ നമ്മൾ പുറത്തിട്ട് നോക്കി വീണ്ടും വെള്ളത്തിലേക്ക് എടുത്തു ചാടും. ഇതേപോലെയാണ് ഒരു മുഅ്മിനായ ഒരു മനുഷ്യൻ, അവനെപ്പോഴും അവൻ്റെ ചിന്ത എപ്പോഴും പള്ളിയുമായി, പള്ളിയിൽ ചെലവഴിക്കാൻ അവൻ ആഗ്രഹിക്കും, പള്ളിയിൽ നിന്ന് പുറത്താൻ തോന്നില്ല. വേറെ മറിച്ച് ഹബീബായ രംഗങ്ങൾ പഠിപ്പിക്കുന്നവർ മുനാഫിഖുഫിൽ മസ്ജിദി, ഒരു കപടവിശ്വാസിയായ മനുഷ്യനാണ് പള്ളിയിൽ കയറിയതെങ്കിൽ അവനെ സംബന്ധിച്ചാ പറയുന്നത് ഖത്വയിലി ഫിൽ ഖഫസി, കൂട്ടിലടക്കപ്പെട്ട പശയെ പോലെയാണ്. ഒരു പശയെ പിടിച്ച് കൂട്ടിലടച്ചാലോ ആ പശ ആഗ്രഹിക്കും ഈ കൂടൊന്ന് തുറന്നു കെട്ടിയാൽ ഒന്ന് പുറത്ത് കിടക്കാമായിരുന്നു. ഇതേപോലെ നമുക്കറിയാം, നമ്മുടെ പള്ളികളിൽ ഒരു വാതിലില്ലെങ്കിൽ, ഒരു പ്രഭാഷണം ഉണ്ടെങ്കിൽ സലാം വീട്ടി കിട്ടിയാലൊന്ന് പുറത്ത് ചാടാമെന്ന് ആഗ്രഹിക്കുന്ന രൂപത്തിൽ നമസ്കാരങ്ങൾ നിർവഹിക്കുന്ന നമ്മുടെ സ്ഥിതി, നാം മുഅ്മിനാണോ അതല്ല മുനാഫിഖാണോ എന്ന് നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു. തന്നെയുമെന്നതോടുകൂടെ തന്നെ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, പള്ളി പരിപാലനം വളരെയേറെ പുണ്യമുള്ള കാര്യമാണ്. പക്ഷേ അത് ഉത്തരവാദിത്തത്തോടുകൂടി നിർവഹിക്കുകയാണെങ്കിൽ, ഏതെവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് പള്ളി അടിച്ചു വാരിയിരുന്ന, പള്ളിയിൽ നിന്ന് വൃത്തികേടുകൾ എടുത്തു മാറ്റിയിരുന്ന ഒരു സ്ത്രീ മരണപ്പെട്ടതിൻ്റെ പേരിൽ ആ സ്ത്രീയുടെ പേരന്വേഷിച്ച് ആ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് ആ സ്ത്രീക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, പള്ളിയിൽ നിന്ന് അടിച്ചു വാരുന്ന അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് നെസുകൾ നീക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിൻ്റെ അടുത്തുള്ള സ്ഥാനം എത്രയാ? അപ്പോൾ പള്ളി പരിപാലിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കുള്ള സ്ഥാനം എത്രയാ? രണ്ടും നാം മനസ്സിലാക്കണം. അന്നസമുള്ളാഹന്നു അന്നമ്രഅത്തന്നൊരു സ്ത്രീ കാലത്ത് ആ സ്ത്രീയായിരുന്നു, തൽക്കുത്തുൽ ഖദാമിനൽ മസ്ജിദി, പള്ളിയിൽ നിന്ന് നെദസ്സുകളും വൃത്തികേടുകളും ഒക്കെ എടുത്ത് പുറത്തിടാറുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ തുഫിയ തങ്ങളുടെ അടുത്ത് പെണ്ണുണ്ടായിരുന്നു, അപ്പോൾ തുഫിയത്തെ ആ പെണ്ണ് മരണപ്പെട്ടു. മറ്റൊരു ഹദീസിൽ കാണുന്നുണ്ട് പള്ളി അടിച്ചു വാർന്ന പെണ്ണെന്ന് മറ്റൊരു ഹദീസിൽ വേറെ റിപ്പോർട്ടുണ്ട്. ഈ ഹദീസിൽ പള്ളിയിലുള്ള വൃത്തികേടുകൾ നീക്കം ചെയ്യുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു അല്ലേ. നമുക്കറിയാം ചില നാടുകളൊക്കെ കാണാം രാവിലെ പള്ളിയിൽ മുറ്റം പഠിച്ചു വരുന്ന നാടുകളുണ്ട്. അല്ലാതെ പള്ളി പെണ്ണ് പള്ളിയിൽ നിസ്കരിക്കാൻ പറ്റുന്നതെന്നല്ല പറഞ്ഞതിനർത്ഥം. പല നാടുകളിലും കാണാം പള്ളിയിൽ മുറ്റം പഠിച്ചു വരുന്ന പെണ്ണുകളെ നമുക്ക് കാണാം, രാവിലെ പള്ളിയും പരിസരമൊക്കെ വൃത്തിയാക്കി അടിച്ചു പോകുന്ന നാടുകളെ കാണാം. ഇതേപോലെ ഒരു പെണ്ണ് പള്ളിയിലുള്ള വൃത്തികേടുകൾ, അതോടൊപ്പം തന്നെ മറ്റും സൂചിപ്പിക്കാൻ പെണ്ണുക്ക് ജുമാ ജമാഅത്തിന് സ്ത്രീകൾ
ആണുങ്ങളോടൊപ്പമുള്ള ജുമാജമാഅത്തും സ്ത്രീകൾ പങ്കെടുക്കാൻ പാടില്ല നമ്മൾ പറഞ്ഞത്. അല്ലാതെ ഒരു പെണ്ണിന് പള്ളിയിൽ കയറാൻ പറ്റില്ലെന്നോ, പള്ളിയിലെ ആവശ്യത്തിന് പിന്നെ കയറിങ്ങന് വല്ല ആവശ്യത്തിനും പള്ളിയിലൊരാളെ അന്വേഷിക്കുന്നതിന് പണ്ടൊന്നും പറഞ്ഞില്ല. ജുമാഅത്തിന് സ്ത്രീ പള്ളിയിലേക്ക് വരേണ്ടതില്ല. ഞാനത് പ്രത്യേകിച്ച് വർദ്ധിച്ച് പറയാനുള്ള കാരണം, ഈ പെണ്ണ് പള്ളിയിൽ നിന്ന് വൃത്തികേട് മാറ്റി നിന്ന് തരുമ്പോൾ ആ പെണ്ണ് പള്ളി നിസ്കരിക്കാൻ വിചാരിക്കേണ്ടെന്ന് വെച്ചിട്ടാ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റ ഭാര്യമാരും ഒരു ജുമാഅത്തിനും പള്ളിയിൽ പോയിട്ടില്ല. അംശത്തിലേക്ക് തന്നെ വരുന്നു. അപ്പൊ ഈ പള്ളിയിലെ വൃത്തികേട് നീക്കിയിരുന്ന സ്ത്രീ ഫത്വഫിയത്ത്, ആ പെണ്ണ് വഫാത്തായി. ഫലം യുബ്ദനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷെ സഹാബത്ത് ഉണ്ടാക്കിയില്ല. പള്ളി അടിച്ചേർന്ന ഒരു പെണ്ണല്ലേ, അവരെ നബി വിവരിച്ചില്ല. ബി ദഫനിഹ, അവരെ സഹാബത്ത് ആ പെണ്ണിനെ മറവ് ചെയ്തു. അപ്പോൾ കാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ചോദിച്ചു, ഇതാ മാത്തലക്കും മയ്യത്തൻ ഫഅദിനൂനി വസല്ലാലിഹ അല്ലേ. മറ്റൊരു ഹദീസ് കാണുന്നുണ്ട്, നബി തങ്ങൾ ചോദിച്ചു ആ പള്ളി അടിച്ചു വരുന്ന പെണ്ണെവിടെ പോയി. സഹാബത്ത് പറഞ്ഞു, അവൾ മരണപ്പെട്ട നബിയെ, ഞങ്ങൾ അവളെ മറവ് ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എങ്കിൽ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടാൽ നിങ്ങൾ എന്നോട് വിവരം അറിയിക്കണ്ടേ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസല്ല അലൈഹ, ആ ഖബറിൻ്റെ അടുത്ത് പോയി നിസ്കരിച്ചു. ഫഖാൽ, എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇന്നി റഅയ്തുഹ ഫിൽ ജന്ന, ആ സ്ത്രീ ഞാൻ സ്വർഗത്തിൽ കണ്ടു. ലിമാ കാനത് തൽഖുദുൽ അദാ മിനൽ മസ്ജിദി, എന്താ കാരണം? ആ പെണ്ണ് പള്ളിയിൽ നിന്ന് വൃത്തികേടുകൾ നീക്കം ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ ഇവിടെ പള്ളി പരിപാലിക്കുന്ന മഹല്ല് കമ്മിറ്റികൾ പള്ളി പരിപാലിച്ചുകൊണ്ട് നടക്കുന്നതിന് വളരെയേറെ ശ്രേഷ്ഠതകളുണ്ട്. അതോടുകൂടി തന്നെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ലെങ്കിൽ അതിന് മറുപടിയും അറിയേണ്ടി വരും. അതുകൊണ്ട് തന്നെ പള്ളി പരിപാലിക്കുക, പള്ളിയിൽ നിന്ന് വൃത്തികേടുകൾ നീക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെയേറെ പുണ്യം കിട്ടുന്ന കാര്യമാണ്. തന്നെ മാത്രമല്ല, പള്ളിയിൽ നിന്ന് നജസ് നീക്കുന്ന ആൾക്കുള്ള, പറഞ്ഞിട്ടുണ്ടല്ലോ, സ്വർഗീയ സ്ത്രീകൾക്കുള്ള മെഹറായിട്ട് അതിൻ്റെ പ്രതിഫലമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അത്രമാത്രം ശ്രേഷ്ഠതയുള്ളൊരു കാര്യമാണ് പള്ളിയുമായി കൊണ്ട് ബന്ധപ്പെടുകയും പള്ളി പരിപാലിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത്. അള്ളാഹു പള്ളി പരിപാലിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.